ഉപ്പുതറ കൃഷിഭവന് കീഴിലുള്ള കണ്ണപ്പടി മേമാരിക്കുടിക്ക് മികച്ച ജൈവഗ്രാമത്തിനുള്ള അംഗീകാരം. മികച്ച ജൈവഗ്രാമത്തിനുള്ള രണ്ടാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡ്. നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രിയുടെ കയ്യിൽ നിന്നും അംഗീകാരം ഏറ്റുവാങ്ങും. വനത്തിനുള്ളിലെ 107 ഹെക്ടർ കൃഷിഭൂമി പൊന്നുപോലെ സംരക്ഷിച്ച് 106 കുടുംബങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ് സംസ്ഥാനത്തെ രണ്ടാമത്തെ മികച്ച ജൈവ കൃഷി ഊരിനുള്ള പുരസ്കാരം മേമാരിക്ക് ലഭിച്ചത്. 2 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് അവാർഡ്. ഉപ്പുതറ പഞ്ചായത്തിലെ 3-ാം വാർഡിലെ ഊരാണ് ഇത് സ്വന്തമാക്കിയിരിക്കുന്നത്. കണ്ണമ്പടി വനമേഖലയിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന മേമാരി ഊരിലെ കർഷകരുടെ പരമ്പരാഗത കൃഷി രീതിക്ക് ലഭിച്ച അംഗീകാരമാണ് സംസ്ഥാന പുരസ്കാരം. പ്രധാന കൃഷി കാപ്പിയാണ്. 24 ഹെക്ടർ കുരുമുളക് കൃഷിയും അവശേഷിക്കുന്ന ഭൂമി പരമ്പരാഗതമായി സംരക്ഷിച്ചു പോരുന്ന നെല്ല്, കപ്പ, ചേമ്പ്, കാച്ചിൽ, ചേന, വാഴ, പയർ, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ തന്നാണ്ട് കൃഷികൾ. മറ്റു ഊരുകളിലും പ്രദേശങ്ങളിലും കണ്ടുവരാത്ത കൃഷി ഇനങ്ങളാണ് ഇവിടെയുള്ളത്. പെരുവാഴ, അയ്യാറെട്ട് തുടങ്ങിയ നെൽവിത്തുകളാണ് ഇപ്പോഴും ഇവിടെ കൃഷി ചെയ്യുന്നത്. പഞ്ചായത്തിനും കൃഷിഭവനും ഏറ്റവും അഭിമാനിക്കാം എന്നുള്ള വിധത്തിൽ തന്നെ മേമാരി ആദിവാസി ഊര് സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച ജൈവകൃഷി നടത്തുന്ന ആദിവാസി ഊരെന്നുള്ള കാറ്റഗറിയിൽ വിഭാഗത്തിൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടും ഇവർക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം തന്നെയാണ് സംസ്ഥാന തലത്തിൽ ലഭിച്ചിരിക്കുന്നത്. മറ്റുള്ള പ്രദേശങ്ങളെ വെച്ച്, ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ മറ്റുള്ള പ്രദേശങ്ങളെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ മറ്റുള്ള പ്രദേശങ്ങളെ വെച്ച് നോക്കുമ്പോൾ, വളരെയധികം 106 കുടുംബങ്ങളിലായി 208 ആൾക്കാർ താമസിച്ചു വരുന്നു. 107 ഹെക്ടർ സ്ഥലത്തോളം ഭൂമിയിൽ കൃഷി ചെയ്തു വരുന്ന പാരമ്പര്യമായിട്ടുള്ള വസ്തു കൃഷികളെ സംരക്ഷിച്ചു, പുതിയതായിട്ടുള്ള കൃഷികളെ സംരക്ഷിച്ചും പോരുന്ന ഒരു ആദിവാസി സമൂഹമാണ് മേമാരിയിലുള്ളത്. കപ്പ കൃഷിയിൽ പ്രധാനം മുട്ടക്കപ്പ, അരിയൻ കപ്പ, ബ്ലോക്ക് അരിയൻ എന്നിവയാണ്. മോങ്കി, ചുണ്ടിലാക്കണ്ണൻ, പൊന്തൻ തുടങ്ങി മറ്റു കർഷകർക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത വാഴക്കൃഷിയാണ് ഇവിടെ പരിപാലിക്കുന്നത്. എല്ലാം ജൈവമയം. ചാണകവും ചീമക്കൊന്നയുടെ ഇലയുമാണ് അടിവളമായി ഉപയോഗിക്കുന്നത്. 13 കർഷകർക്ക് നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷന്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡെവലപ്മെന്റ് അഗ്രികൾച്ചർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ കാപ്പിയും കുരുമുളകും കടൽ കടന്ന് അന്താരാഷ്ട്ര വിപണിയിലും എത്തുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള കൃഷി രീതിക്ക് അപ്പുറം കച്ചവട കണ്ണില്ല എന്നതാണ് മേമാരി ആദിവാസി കർഷകരുടെ വിജയരഹസ്യമെന്ന് ഇവർക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ഉപ്പുതറ കൃഷി ഓഫീസർ ധന്യ ജോൺസൺ പറഞ്ഞു. നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന അവാർഡ് ദാനത്തിൽ കൃഷി ഓഫീസർ ധന്യ ജോൺസൺ അവാർഡ് ഏറ്റുവാങ്ങും. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.